നമ്മുടെ മക്കൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് പക്ഷേ ആ ഫോണൊന്ന് ഇടക്കിടക്ക് വാങ്ങി പരിശോധിക്കണം, ആരെ വിളിക്കുന്നു, ആരെ നമ്പറുണ്ട് പരിശോധിക്കണം. നമ്മളത് വാങ്ങിയിട്ടൊന്ന് വിളിച്ചു നോക്കണം. അതിനുള്ള ധൈര്യവും സ്ഥൈര്യവും നമുക്കുണ്ടാകണം. അവിടെ മക്കളെ പേടിച്ച് നടക്കുന്ന ബാപ്പയാകരുത്, മക്കളെ പേടിച്ച് നടക്കുന്ന ഉമ്മയാകരുത്. വളരെ ഗൗരവത്തോടുകൂടെ തന്നെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. നെറ്റിൽ കയറിയിട്ട് ഏതൊക്കെ ഹറാമാണ് നോക്കുന്നതെന്ന് നമ്മൾ നോക്കണം. നമ്മൾ നമ്മുടെ തോന്നിമാസത്തിന് കുട്ടികളെ വിട്ടാൽ പിന്നീട് കൈകടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നീട് കൈകടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്തും വളരുന്ന സമയത്തും മക്കളെ പോറ്റുമ്പോൾ ശ്രദ്ധിക്കണം. കാപ്പി കൃഷി കണ്ടിട്ടില്ലേ, വയനാട്ടുകാർ പലരും ഈ സദസ്സിലുണ്ടാകും. കാപ്പി വളരുന്ന സമയത്ത് കുറെ കൊമ്പുകൾ ഇങ്ങനെ വളരും. ആ കൊമ്പുകൾ ഇങ്ങനെ വെട്ടിമാറ്റുന്ന ഒരു പരിപാടിയുണ്ട്, അതിന് കവാത്തെടുക്കുക എന്നാ പറയാ. കവാത്തെടുത്തില്ലെങ്കിൽ കാപ്പിയുമേ കുരു ഉണ്ടാവൂല, മരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ കവാത്തെടുക്കണം. ഇതുപോലെ കുട്ടിക്കാലത്ത് കുട്ടികൾ വളരുമ്പോ അവരുടെ ശരീരം വളരുന്നതോടുകൂടെ കുറെ അനാവശ്യ ചിന്തകളും കുറെ അനാവശ്യമായ സ്വഭാവങ്ങളും വളരും. അത് തട്ടിമാറ്റിയേ പറ്റൂ, കവാത്തെടുത്തേ പറ്റൂ. എന്നാലേ കുട്ടികളെ കൊണ്ട് നമുക്ക് ഉപകരിക്കുള്ളൂ. ഈ ബോധം രക്ഷിതാക്കൾക്കുണ്ടാകണം. രക്ഷിതാക്കൾ കുട്ടികളെ നന്നായി ദീനിയായ നിനക്ക് തെർബിയത്ത് ചെയ്യണം, തസിക്കിയത്ത് ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ ആൺകുട്ടികളെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തണം. പണ്ഡിതന്മാരുമായി അകറ്റി നിർത്തി ജീവിപ്പിക്കരുത്. തെഹ്വയുള്ളവരുമായി ബന്ധപ്പെടുത്തണം. മസലു ജലീസി സാലിഹി കമസലി ജലീസിൽ അത്താരി, നല്ലവരുടെ കൂടെ സഹവസിച്ച് ജീവിക്കുന്നവൻ അത്ര കച്ചവടക്കാരന്റെ കൂടെ ജീവിക്കുന്നവനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്ര കച്ചവടക്കാരെ ഇടക്കിടക്ക് ഇങ്ങനെ സാമ്പിളിന് പറ്റി കൊടുക്കും, ഫ്രീ ആയിട്ട് അത്ര കിട്ടും. ചിലപ്പോ ഫ്രീ കൊടുക്കുന്നില്ലെങ്കിലോ, ഫ്രീ ആയിട്ട് സീഡി കൊടുക്കാന്നല്ലേ നേരത്തെ, ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിലോ. എന്നാലും നമുക്ക് അയാളെ സദസ്സിലിരിക്കുമ്പോൾ, അത്ര കച്ചവടക്കാരൻ്റെ സദസ്സിലിരിക്കുമ്പോൾ നമുക്ക് നല്ല മണം കിട്ടും. അത് അയാളും വിചാരിച്ച് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല, നമുക്ക് എന്തായാലും കിട്ടും, അയാളെ സദസ്സിലിരുന്നാൽ തന്നെ കിട്ടും. അതുപോലെയാണ് നല്ലവരോടുകൂടെ സഹവസിച്ച് ജീവിക്കുന്നവനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പം നമ്മൾ ചിലർ അലിമിങ്ങളോട് നല്ല സ്നേഹവും കൂറും ബന്ധവുമാണ്. നമ്മളെ മക്കളെ ബൈക്ക് കൊണ്ടുപോയിട്ടില്ല, മക്കളെ അലിമിങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ അതാ രോഗത്ത് കിടക്കുമ്പോ ഒരു ആലിമിന് വന്ന് കാണണമെന്നുണ്ട്, പക്ഷേ മക്കളങ്ങോട്ട് കയറാൻ പെടുന്ന മക്കളല്ല, അല്ലെ മക്കൾക്ക് അങ്ങ് ചെല്ലുന്ന ഇഷ്ടമല്ല. അപ്പൊ ഈ ആലിമിന് വന്നിട്ട് നിങ്ങളെ രോഗം കാണാൻ തന്നെ കഴിയാതെ പോകും. ഒന്നുകൂടി പറയട്ടെ, പലരുടെയും മനസ്സിലുണ്ടൊരു നീയത്ത്, ഞാൻ മരിച്ചാൽ ഒരു വലിയ മഹാൻ എനിക്ക് വേണ്ടി ഇമാമത്ത് നിന്ന് മയ്യത്ത് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് എത്രയോ സഹാബത്ത് മരിക്കാറുണ്ട്, പക്ഷെ അവർക്ക് മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കൽ മക്കളല്ല, ബാപ്പയല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇമാമത്ത് നിൽക്കാറുള്ളത്. എന്നാ കടത്തോടുകൂടെ മരിച്ചുപോയവരുടെ മയ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാതെ മാറി നിന്ന സംഭവമുണ്ട്. കാരണം കടത്തോടെ മരിക്കുന്നത് അത്രയും ഗൗരവമുള്ളതാണ്. പടച്ചറബ്ബെ, മരിക്കുമ്പോൾ ഒരു കടവും ഞങ്ങൾക്ക് നീ ബാക്കി വെക്കരുതേ അല്ലാഹ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്ത് മരിച്ച മനുഷ്യർ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നിട്ടുണ്ട്. കാരണം ആത്മഹത്യ അത്രയും അപകടകരമായ വിഷയമാണ്. സാധാരണ നിലക്ക് മയ്യത്ത് നിസ്കാരത്തിൽ ഇമാമത്തുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സഹാബത്തിന്റെ ജീവിതത്തിലും സഹാബത്തിൽ നിന്നൊരാൾ മരിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ ഇമാമത്ത് നിൽക്കാറുള്ളത് അതാത് സദസ്സിലുള്ള ദുആ കിതാബത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു മഹാനാണ്. നമ്മുടെ നാട്ടിൽ പൂർവ്വകാലം മുതലേ തുടർന്നു വരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ചിലർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കും, പഠിക്കേണ്ടതുപോലെ പഠിക്കൂല, ശരിക്കിങ് പഠിക്കൂല. കർമ്മശാസ്ത്ര ഗ്രന്ഥം ഫത്വയിൽ പോയി നോക്കിയാൽ അതിൽ ചിലപ്പോ കാണും, ഒരാൾ മരിച്ചാൽ മയ്യത്ത് നിൽക്കാനുള്ള അവകാശം മക്കൾക്കാണ് അല്ലെ ബാപ്പക്കാണ്. അത് ശരിയാണ്, അവകാശം അങ്ങനെ തന്നെയാണ്. പക്ഷെ അവകാശം ചിലപ്പം ചിലർക്ക് വിട്ടുകൊടുക്കല ആ പുണ്യം. എന്റെ പുരയിൽ ഒരു കസേരയുണ്ട്, അവിടെ ഇരിക്കാനുള്ള അവകാശം എനിക്കാ, പക്ഷെ എന്റെ ഉസ്താദ് വന്നാലേ ആ നിങ്ങൾ ബെഞ്ചുമ കുത്തിരുന്നോളൂ, ഇതെന്റതാ, ഞാനവിടെ ഇരിക്കുന്നതാ പറയണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇമാമത്തിക്കുന്ന ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഇമാമത്തിക്കാൻ അവകാശം എനിക്കാ, അപ്പൊ എന്റെ ഉസ്താദ് കയറി വന്ന് ആ ഇവിടെ പള്ളിയിൽ നിസ്കാരമുള്ള അവകാശം എനിക്കാണ് എന്ന് ഫത്വയിൽ മേലുണ്ട്, നിങ്ങൾ ബേക്കിൽ നിന്നോളി അവരേണ്ടത്. ഇതുപോലെ എന്റെ ഉമ്മ മരിച്ചപ്പോ, എന്റെ ഉമ്മ മരിച്ചപ്പോ ഉമ്മാക്ക് ഇമാമത്ത് നിൽക്കാനുള്ള അവകാശം എനിക്കാണെന്ന് എനിക്കറിയാം, എനിക്ക് റബ്ബിന്റെ ഉപ്പ് കൊണ്ട് ഇമാമത്ത് നിൽക്കാനും അറിയാം. പക്ഷേ ഞാൻ മഹാനായ സയ്യിദ് അലി ബാഫക്കി തങ്ങളെ ഇമാമത്ത് നിർത്തി നിസ്കരിപ്പിച്ചു. കാരണം എന്തുകൊണ്ട്? സയ്യിദന്മാര്, മഹാന്മാര്, പണ്ഡിതന്മാര്
നമ്മളെക്കാൾ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന മഹാന്മാർ ഉണ്ടാകുമ്പോ സഹാബത്ത് അവരെയാണ് ഇമാമത്ത് തീർത്തിയിട്ട് മക്കൾ പിന്നിൽ നിൽക്കുക ചെയ്തത്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാമത്ത് തീർത്തിയിട്ട് ബാക്കിൽ നിൽക്കുകയാണ് ചെയ്തത്. മക്കളായ ഞങ്ങൾ അവകാശം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഇപ്പൊ ഞാൻ മരിക്കുമ്പോൾ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എന്തായാലും ഒരു ദിവസം മരിക്കൂ എന്നുറപ്പാണ്. മരിക്കുന്ന സമയത്ത് ദുആക്ക് ഇജാബത്തുള്ള ഒരു മഹാനുണ്ടെങ്കിൽ ആ മഹാനാണ് എന്റെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കേണ്ടതെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ എന്റെ മക്കളെ, അത്തരം മഹാന്മാരുമായി ബന്ധപ്പെടുത്താതെ വിവരമില്ലാതെ മക്കളെ പോറ്റിയെടുത്താൽ ഞാൻ ഉദ്ദേശിക്കുന്നവർ എന്റെ മുമ്പിൽ എന്റെ മയ്യത്തിന്റെ സമീപത്ത് നിന്ന് നിസ്കരിക്കാനുള്ള ചാൻസ് എന്റെ മക്കള് നഷ്ടപ്പെടുത്തി പോകും. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളെ ആലിമീകളുമായി ബന്ധപ്പെടുത്തണം, സാലിഹീങ്ങളുമായി ബന്ധപ്പെടുത്തണം. അവരെ എല്ലാ രസങ്ങളും ആലിമീകളുമായുള്ള ബന്ധത്തിലും ദീനിന്റെ പ്രവർത്തനത്തിലുമാക്കി മക്കളെ വളർത്തണം. അപ്പോഴേ യുവാക്കൾ ദീനീ രംഗത്ത് വളർന്നു വലുതാകൂ. അതുപോലെ തന്നെ മക്കളോട് കാരുണ്യമുണ്ടെങ്കിൽ ഹറാമായത് മക്കളെ കൊണ്ട് തിന്നിക്കരുത്. മാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി, അതേ ഹറാബ് തിന്നുകൊണ്ടുണ്ടാകുന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹറാമ് നമ്മളെ മക്കളെ കൊണ്ട് തീറ്റിച്ചാൽ മക്കളെ പോക്ക് നരകത്തിലേക്കായിരിക്കും. അല്ലാഹു കാക്കട്ടെ. ഹലാലായതേ മക്കൾക്ക് തിന്നാൻ കൊടുക്കാവൂ, ഹലാലായതേ ഭാര്യക്ക് കൊടുക്കാവൂ, ഹലാലായതേ നമ്മൾ കഴിക്കാവൂ, ഹലാലായതേ നമ്മൾ കൈവശം വെക്കാവൂ. പടച്ചറബ്ദിന്റെ അടുക്കൽ ചോദിക്കപ്പെടുന്ന മറ്റൊരു കാര്യം, അതേ വാൻമാലിഹി മിന്നൈ നക്തസബഹു വഫീമാ അൻഫഖാ, നിന്റെ സമ്പത്ത് നീ എങ്ങനെ സമ്പാദിച്ചു, നീ ഏത് വിഷയത്തിൽ ചെലവഴിച്ചു. അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. അനാവശ്യത്തിന് ചെലവഴിക്കുന്നതിന് പകരം ഖൈറായതിന് ചെലവഴിച്ച് ജീവിച്ച് പഠിക്കണം. ഒരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ ഇൽമിഹി മാദാ അലിമ ഫീമാ അലിമാ, അവനവന്റെ അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചുവെന്ന്. അങ്ങനെ ഒരു ചോദ്യവും റബ്ബിന്റെ കോടതിയിലുണ്ട്. ഈ അഞ്ച് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനും റബ്ബിന്റെ കോടതിയിൽ കാല് നീക്കി വെക്കാൻ കഴിയൂല. പഠിച്ചത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കണം, പഠിച്ചതനുസരിച്ച് സ്വയം പ്രവർത്തിക്കണം. സ്വയം പ്രവർത്തിക്കലാണ് ഏറ്റവും വലിയ പ്രബോധനം. നിങ്ങൾ കണ്ടില്ലേ അലി ഇബ്നു അബി താലിബ് അവന്റെ ചരിത്രം പറഞ്ഞില്ലേ ഞാൻ, അലി റളിയല്ലാഹുവിനെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചപ്പോ മജൂസി ഇസ്ലാമിലേക്ക് വന്നു. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ നാട്ടിൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹുവിനെ വന്നു, സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനെ വന്നു, അങ്ങനെ ഒരുപാട് മഹാന്മാർ വന്നു ഇന്ത്യ രാജ്യത്ത് ദീൻ പ്രചരിപ്പിച്ചു. അവരെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നു. എന്താ വരാൻ കാരണം? അവരുടെ കയ്യിൽ വാളുണ്ടായിട്ടല്ല, ബോംബുണ്ടായിട്ടല്ല, അവരക്രമിച്ചിട്ടല്ല, കണ്ണുവെച്ചിട്ടല്ല, പിന്നെ അവരുടെ സംശുദ്ധമായ ജീവിതം കണ്ടപ്പോൾ, സംശുദ്ധമായ ജീവിതം കണ്ടപ്പോൾ നമ്മുടെ ഉപ്പാപ്പമാർ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയാണ് ഇസ്ലാം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. അവനവന്റെ ജീവിതത്തിൽ ഇസ്ലാം വേണം, അവനവന്റെ ജീവിതത്തിൽ തഖ്വ വേണം. അത്തരം ആളുകളെ കണ്ടിട്ട് എത്ര ആളാണ് ഇസ്ലാമിലേക്ക് വരുന്നത്, എത്ര ആളാണ് ദീനുൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്നത്. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടിട്ടല്ലേ ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നത്. സുബ്ഹാനല്ലാഹ്, ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുമ്പോ, ക്ഷീണം പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോ വന്നില്ലേ ബനു സുലൈമ ഗോത്രത്തിൽ നിന്നൊരാള് വന്നിട്ട് വാളിങ്ങോട്ട് ഊരിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീഷണിപ്പെടുത്തിയില്ലേ, ഞാനിപ്പോൾ നിന്നെ അങ്ങ് കൊന്നുകളഞ്ഞ മുഹമ്മദെ, ആരുണ്ട് നിന്നെ രക്ഷപ്പെടുത്താനെന്ന് ചോദിച്ചില്ലേ. ധൈര്യത്തോടെ അവിടുന്ന് പറഞ്ഞില്ലേ അല്ലാ അല്ലാ. ആ മറുപടി കേട്ടപ്പോ സ്തബ്ധനായി പോയി വന്ന മനുഷ്യൻ. വിറച്ചിട്ട് കയ്യിൽ നിന്ന് വാളങ്ങ് വീണുപോയി. വാള് കയ്യിൽ പെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മയ്യമ്നഉക മിന്നീ, ഞാനിപ്പോൾ ഞാൻ നിന്നെ അങ്ങോട്ട് വല്ലതും ഈ വാള് കൊണ്ട് ചെയ്താൽ ആര് തടയുമെടോ? അവൻ പറഞ്ഞു, ഓ മുഹമ്മദേ, കാരുണ്യം കാണിക്കണേ, ദയവ് ചെയ്യണേ, പകരം ചെയ്യാതെ പുഞ്ചിരിച്ചുകൊണ്ട് വിട്ടുകൊടുത്തു അവനെ. അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സമീപത്ത് പോയി പറഞ്ഞില്ലേ, ഇത്ര നല്ല സ്വഭാവമുള്ളൊരു നേതാവ് വേറെ കാണാനില്ല, ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്,
ഒരൊറ്റ ദിവസം എത്ര ആളുകളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് പൂർവ്വകാലത്തുള്ള മുഴുവൻ മഹാന്മാരും അവരെ ജീവിതത്തിലെ സംസ്കരണത്തിലൂടെയല്ലേ അവർ ഇസ്ലാം പ്രചരിപ്പിച്ചത്? അതുകൊണ്ട് മാതൃകാപരമായ ജീവിതം നയിക്കണം. പണ്ഡിതന്മാര് പ്രത്യേകിച്ചും അവരെ കണ്ടിട്ടാണ് ഇസ്ലാം മതം മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ ആര് ജീവിതത്ത് പറഞ്ഞാലും പണ്ഡിതന്മാർ ജീവിതത്തിൽ അറിയാൻ പാടില്ല. ആരുകൾ പറഞ്ഞാലും പണ്ഡിതന്മാർ പറയാൻ പാടില്ല. അതിലൊക്കെ പറയാനല്ല കേട്ടോ, പണ്ഡിതന്മാർ പറയാൻ പാടില്ല. ആര് മോശമായാലും പണ്ഡിതന്മാർ മോശമാൻ പാടില്ല. നമ്മളൊരു ഉസ്താദുണ്ടായിരുന്നു, പുല്ലൂക്കർ ഉസ്താദ്, അല്ലാഹു തആല ഖബർ സന്തോഷത്തിലാക്കട്ടെ. പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ച് പല ഉപദേശവും നൽകും. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ മുസ്ലിംമാർ ചീത്തയായി പോരുത് കേട്ടോ, മുസ്ലിംമാർ ചീത്തയാൽ വളരെ മോശമായിപ്പോവും, വളരെ മോശമായിപ്പോവും. അങ്ങനെ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ചക്ക കെട്ടുപോയാൽ അത് മുറിച്ച് കുറേ ഭാഗം കെട്ട ഭാഗമൊക്കെ നീക്കിയാൽ കുറേ ഭാഗം തിന്നാൻ പറ്റും, തിന്നാൻ പറ്റുന്ന കുറച്ച് ഭാഗം ഉണ്ടാവും. അതേസമയത്ത് മുട്ട കെട്ടാലോ, മുട്ട കെട്ടാ പിന്നെ അതിന് ഒരു തുള്ളി പോലും എടുക്കാൻ പറ്റൂല, വളരെ ദൂരെ കൊണ്ടുപോയി എറിയേണ്ടി വരും. ഇതുപോലെ സാധാരണക്കാർ ചീത്തയാൽ ചക്ക കെട്ട പോലെയാ, മുസ്ലിംമാർ ചീത്തയാ മുട്ട കെട്ടത് പോലെയാ, നാറിയിട്ട് എടുക്കാൻ പറ്റൂല. ഉസ്താദ് ഓതുന്ന കാലത്ത് ഉപദേശിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. പണ്ഡിതന്മാർ ഏറ്റവും സംസ്കരണമുള്ളവരാകണം, സംസ്കാരമുള്ളവരാകണം, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാകണം. മറ്റുള്ളവർക്ക് ദീനിലേക്ക് വരാനും ദീൻ ഉറച്ചു കിട്ടാനും കാരണമാകുന്ന പ്രവർത്തനം നടത്തുന്നവരാകണം. സാധാരണക്കാർ അവരെ സഹായിക്കുകയും സഹകരിക്കുകയും വേണം. നിങ്ങൾ ക്രിസ്തു സമുദായത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന ക്രിസ്തു സമുദായമാണ് എന്നല്ല, എല്ലാ രംഗത്തും ക്രിസ്ത്യാനികളാണ്. എവിടെ നോക്കിയാലും ക്രിസ്ത്യാനികളാണ് അവർ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എല്ലാ സ്ഥലത്തും അവർ പൊങ്ങി നിൽക്കുകയാണ്. എന്താ കാരണം? കാരണം ആ സമുദായത്തിൻ്റെ പിന്തുണയാണ്. ആർക്ക്? ആ സമുദായത്തിൻ്റെ പിന്തുണ അവരെ പണ്ഡിതന്മാർക്ക്, പുരോഹിതന്മാർക്ക്, അച്ഛന്മാർക്കുള്ള പിന്തുണ. ഏത് കക്ഷിയായിരുന്നാലും നമ്മളെ നാട്ടിൽ നമുക്കറിയാലോ എത്ര കേരള കോൺഗ്രസ് ഉണ്ട്, കുറേ കർണാടക കോൺഗ്രസും കുറേ കേരള കോൺഗ്രസ്സും, കേരള കോൺഗ്രസ് തന്നെ എത്ര ഉണ്ട്. പക്ഷെ എല്ലാ കക്ഷികളും ക്രിസ്തു സമുദായത്തിലെ കക്ഷികൾ, അവരുടെ പാതിരിമാര്, അവരുടെ അച്ഛന്മാര് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുമ്പോൾ, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിലൊക്കെ എല്ലാവരും സഹകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമുദായത്തിന് ഉന്നത നിലവാരത്തിൽ പൊങ്ങി നിൽക്കാൻ സാധിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയുണ്ട് കൂത്തുണ്ടാക്കാൻ, എങ്ങനെയുണ്ട് ഒന്നൊന്നിനെ തകർക്കാൻ, എങ്ങനെയുണ്ട് അസൂയ വെക്കാൻ എന്നുള്ള നിലക്കാവുമ്പോൾ നമ്മൾക്ക് അധപ്പതനം തന്നെ നമുക്ക് സമ്മാനമായി അള്ളാഹു തരികയാണ്. അള്ളാഹു തആല ഈ സമുദായത്തെ നന്നാക്കി തെരുമാറാകട്ടെ. അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ സഹകരിക്കുകയും നല്ലവരായി ജീവിക്കുകയും വേണം. പാവപ്പെട്ട മുഅല്ലിമീങ്ങളുടെ നമ്മളെ നാട്ടിൽ എത്രയോ ആയിരക്കണക്കിന് മുഅല്ലിമീങ്ങൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ ദീൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ, അവർ വളരെ ഞെരുക്കത്തോടുകൂടെ ജീവിക്കുന്നവരാ. ചെറിയ ശമ്പള അവർക്ക് എന്തെങ്കിലും ക്ഷേമശര്യത്തിനു വേണ്ടി അവരെ സഹായിക്കുക എന്നത് വലിയ സംഗതിയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ നമ്മൾ വളരണം. നമ്മുടെ കുടുംബത്തിൽ സാധുക്കൾ ഉണ്ടാവും, അവരെ സഹായിക്കാൻ നമ്മൾ വളരണം. അയൽവാസികളെ സഹായിക്കാൻ വളരണം. നമ്മുടെ നാട്ടിലുള്ള പള്ളികളും മദ്രസകളൊക്കെ നല്ല നിലക്ക് നടത്തിക്കൊണ്ടു പോകാൻ നമ്മൾ സഹകരിക്കണം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ സഹകരിച്ച് അല്ലാഹു തആല തന്ന അറിവനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സാലിഹായ അമലാക്കണം. റഹ്മാനെ സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണം. അവിടെയാണ് മനുഷ്യൻ്റെ വിജയം. അള്ളാഹുവിൻ്റെ പൊറുക്കലിലെ കൂടി വരണം, സ്വർഗത്തിലെ കൂടി വരണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാത്തുൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗത്തിലേക്ക് വേഗം വരുവീൻ, പടച്ചവന്റെ പൊറുക്കലിലേക്ക് വേഗം വരുവീൻ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. ഈ ആയത്തായിരുന്നു മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ബദർ യുദ്ധത്തിന്റെ അണിയിൽ വന്ന് നിൽക്കുന്ന സഹാബത്തിന് മുമ്പിൽ ഓതിക്കേൽപ്പിച്ചിരുന്നത്. അപ്പോഴാണ് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു, നബിയെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അള്ളാഹു ഞങ്ങൾക്ക് തരുമോ നബിയെ എന്ന് ചോദിച്ചത്. തരും ഉമൈറെ, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം തരുമെന്ന് അള്ളാഹു തആല പറഞ്ഞു. ആ സ്വർഗത്തിൽ ഒരുമിച്ച് ഉടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ ഭൂമി ലോകം ഇടുങ്ങിയ ഒരു ലോകമാണ്.
പക്ഷേ ഈ ഇടുക്കം ഇപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ 8-9 മാസം കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടുങ്ങിയ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ താമസിക്കുന്ന സമയത്ത് ഇത് ഇരുടുങ്ങിയ സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അവിടുന്ന് നമ്മൾ കുടിച്ച ഭക്ഷണം, തിന്ന ഭക്ഷണം, കുടിച്ച ഭക്ഷണം, അത് ഉമ്മയുടെ രക്തമായിരുന്നു. അത് വളരെ മോശമായൊരു സാധനമാണെന്ന് അന്നേരം നമുക്ക് മനസ്സിലായിട്ടില്ല. അവിടെ നമ്മൾ കിടന്നത് വൃത്തിയില്ലാത്തൊരു സ്ഥലത്തായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് മനസ്സിലായിട്ടില്ല. അവിടുന്ന് ഭൂമിയിൽ വന്നപ്പോഴാണ് അവിടുന്ന് കുടിച്ച തിന്ന ഭക്ഷണം രക്തമായിരുന്നു. അതത്ര ഗുണമുള്ള സാധനമല്ല ഇപ്പൊ തിരിയുന്നത്. ആ കിടന്ന സ്ഥലം വൃത്തിയില്ലാത്ത സ്ഥലമായിരുന്നു, ഇപ്പോഴാ മനസ്സിലാകുന്നത്. ഇടുങ്ങിയ സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്, ഇപ്പോഴാ മനസ്സിലാകുന്നത്. ഇതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നി ഇവിടുത്തെ ഭക്ഷണം തന്നെ ഏറ്റവും വലിയ മുന്തിയ ഭക്ഷണം, ഇവിടുത്തെ പെണ്ണുങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഭംഗിയുള്ള പെണ്ണുങ്ങൾ, ഇവിടെയുള്ള സൗകര്യം തന്നെയാണ് ഏറ്റവും വലിയ സൗകര്യം, ഇവിടുത്തെ വാഹനമാണ് വലിയ വാഹനം, ഇവിടുത്തെ കൊട്ടാരമാണ്, ഇവിടുത്തെ മാളികയാണ്, ഇവിടുത്തെ ബിൽഡിംഗ് ആണ് വലുത്, ഇവിടുത്തെ ജീവിതമാണ് വലുത് എന്ന് തോന്നും, ഇവിടുത്തെ ഭക്ഷണ നല്ലതെന്ന് തോന്നും. പക്ഷേ ഈ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞ് മുഅ്മിനായ മുത്തഖിയായ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോൾ ജന്നത്തുൻ അർളുഹ സമാവാത്തു വല്ലർള് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹ സമാവാത്തു വല്ലർള് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം, അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ സന്തോഷവും അവിടുത്തെ ആഡംബരവും അവിടുത്തെ ആനന്ദവും അവിടുത്തെ കൊട്ടാരവും അവിടുത്തെ തോട്ടവും അവിടുത്തെ വെള്ളവും അവിടുത്തെ നദിയും അവിടുത്തെ ആഡംബരങ്ങളും സന്തോഷങ്ങളും അതനുഭവിക്കുമ്പോഴാണ് ദുന്യാവിൽ അനുഭവിച്ചത് ഇടുങ്ങിയ ജീവിതമാണെന്നും ദുന്യാവ് താഴ്ന്നതാണെന്നും ദുന്യാവ് കാര്യമായൊരു വിഷയമല്ലായിരുന്നുവെന്നും മനുഷ്യന് ബോധ്യപ്പെടുന്നത് കേട്ടോ. ചുരുങ്ങിയ കാലത്തെ ജീവിതത്തിന് വേണ്ടി ഒരിക്കലും അവസാനിക്കാത്ത ആഹ്റം നഷ്ടപ്പെടുത്തുന്ന കക്ഷികളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പെടുത്തരുത്. റഹ്മാനേ മഹാനായ ഉബൈറുബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിനോട് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് ചാടിപ്പോയി ഉബൈർ റളിയല്ലാഹു അൻഹു. അവിടുന്ന് ചോദിച്ചു, എന്തിനാ ഉബൈറെ തുള്ളിയത്, എന്തിനാ ചാടിയത്? ലായാ റസൂലല്ലാ, വെറുതെ തുള്ളിയതല്ല. ഇല്ലാ റജാ അന്നകൂന മിൻ അഹ്ലിഹാ, ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടാനല്ലേ തങ്ങളെ കൂടെ കൂടിയത്, തങ്ങളെ കൂടെ വന്നത് പ്രവർത്തിക്കുന്നത്. ആ സ്വർഗത്തിൽ പാവപ്പെട്ട ഉബൈറും കടക്കുമെന്ന പ്രതീക്ഷയിൽ സ്വർഗം ആശിച്ചിട്ട് തുള്ളിപ്പോയി നബിയേ, ഞാൻ വരുമ്പോൾ കാറ് കൊണ്ടത്തരുമെന്ന് കുട്ടിയോട് പറഞ്ഞപ്പോ ചെറിയ പിഞ്ചുകുട്ടി വീട്ടിൽ നിന്ന് തുള്ളിച്ചാടിയത് പോലെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിച്ച ഉബൈർ റളിയല്ലാഹു അൻഹു തുള്ളിപ്പോയതാണ്. അന്ത മിൻ അഹ്ലിഹാ, നീ സ്വർഗാവകാശി തന്നെയാണ് ഉമൈറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അല്പം കാരക്ക എടുത്ത് വായിലിട്ട് തിന്നുന്നതിനിടയിൽ ആ കാരക്കയും വേഗം വലിച്ചൊരേറ് കൊടുത്തിട്ട് ലൈൻ ഹയ്യത്തു ഹത്താ കുലതംറാതി ഹാദാ ഇന്നഹു ലഹയാത്തുൻ തവീല, ഈ കാരക്ക മുഴുവനും തിന്നു തീരുന്നത് വരെ ജീവിച്ചാൽ അത് നീണ്ട ജീവിതമായി പോയി, എനിക്ക് സ്വർഗത്തിലേക്ക് ഓടിയെത്തണമെന്ന് പറഞ്ഞ് ചാടിയിറങ്ങി യുദ്ധം ചെയ്ത് ബദറി യുദ്ധത്തിൽ ഷഹീദായില്ലേ. പടച്ചറബ്ബേ, മഹാനവറുകളെ കാണാൻ ഞങ്ങൾക്ക് അവസരം തരണം റഹ്മാനേ, അവരെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ജീവിതം റബ്ബിന് സമർപ്പിക്കണം, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കണം, അല്ല വിരോധിച്ചത് കൈയൊഴിക്കണം, അനാവശ്യങ്ങളിലേക്ക് കടക്കാതെ, ആവശ്യമില്ലാത്ത ചർച്ചകളിൽ ഏർപ്പെടാതെ, അനാവശ്യം സംസാരിക്കാതെ, അനാവശ്യം ചിന്തിക്കാതെ, മറ്റൊരുത്തന്റെ ഹക്ക് കയ്യിലാകാതെ, ലഹരിയുമായി ബന്ധപ്പെടാതെ, കൃത്യമായി നിസ്കരിച്ചും സക്കാത്ത് കൊടുത്തും, അതേ അല്ല തന്ന സമ്പത്തിന്റെ അവകാശം സാധുക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തും, നോമ്പെടുത്തും ഹജ്ജ് ചെയ്തും, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർത്തും അയൽവാസികൾക്ക് നന്മ ചെയ്തും, ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആദരിച്ചും, അല്ല ബഹുമാനിച്ച മുഴുവൻ വിഷയങ്ങളെയും ബഹുമാനിച്ചും, സൽക്കർമ്മികളായി ജീവിച്ച് മരിക്കാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് റബ്ബിനോടൊന്ന് തൗബ ചെയ്യണം. തൗബ എന്ന വാക്കിന്റെ അർത്ഥം മടങ്ങുക എന്നാണ്. മനസ്സുകൊണ്ട് മടങ്ങണം റബ്ബിലേക്ക്. അല്ലാഹു തആല ഒരായിരം അനുഗ്രഹം ചെയ്തവനാണ് ഞാൻ, പക്ഷേ എനിക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അനുഗ്രഹം കിട്ടിയവനാണ് ഞാൻ, പക്ഷേ ജീവിതം
ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അതെല്ലാം എന്റെ രാജാവായ റബ്ബെനിക്ക് മാപ്പ് തരും. പക്ഷേ റബ്ബിനോട് മനസ്സറിഞ്ഞൊന്ന് മാപ്പ് പറയണം, ഹൃദയം പൊട്ടി മാപ്പ് പറയണം, കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് മാപ്പ് പറയണം. അതേ ഇന്നമിൻഹാലമായ കല്ലിന്റെ കൂട്ടത്തിൽ അള്ളാഹനെ പേടിച്ചിട്ട് പൊട്ടിക്കീറി വെള്ളമൊലിപ്പിക്കുന്ന കല്ലുണ്ടെന്ന് ഖുർആൻ പറയുന്നു. കല്ലിനേക്കാൾ കടുത്ത ഹൃദയങ്ങളാണെങ്കിൽ കണ്ണിൽ നിന്നൊരിട്ടി വെള്ളം വരൂല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു കരഞ്ഞു കരഞ്ഞ് അവിടുത്തെ തൊണ്ടയിൽ നിന്നൊരു പ്രത്യേകമായ വാസന പോലും ജനങ്ങൾ എത്തിച്ചു എന്നല്ലേ പറയുന്നത്. ഉമർ ഖത്താബ് പൊട്ടി പൊട്ടി കരയുകയല്ലേ ചെയ്യുന്നത്. എല്ലാ മഹാന്മാരും റബ്ബിനെ ഭയപ്പെട്ട് കരഞ്ഞവരല്ലേ. നമുക്ക് കണ്ണിൽ നിന്നൊരിറ്റി വെള്ളം ഒലിക്കാത്തത് കൽബറച്ചു പോയത് കൊണ്ടല്ലേ. പടച്ചറബ്ബേ ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനേ, ഞങ്ങളുടെ കൽബുകൾ നന്നാക്കളേ റഹ്മാനേ, നിന്നെ സ്നേഹിക്കുന്ന നിന്നെ ഭയപ്പെടുന്ന മനസ്സാക്കളേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നഅ്മഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا محمد. നല്ല ഇഖ്ലാസോടെ ആമീൻ പറയ. പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. വിദേശ നാടുകളിൽ നിന്ന് നാട്ടിൽ നിന്നും പിടിച്ചിട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. സിറാജുലിലേക്ക് നേരെ ചെയ്തിട്ട് ഒരുപാട് ആൾ ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂട്ടു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. സിറാജുൽ ഉദയിൽ സൂറത്തുൽ ഉഖ്മാൻ വേദ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്കയെന്ന് ഫോണ്, തീവ്രവാദികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ കൊന്നു കളിയുന്നു വിഷയം പെടുത്തുന്നത്. ദ്വാരക്കണം. നിങ്ങളെപ്പോലത്തെ ഒരുപാട് മുമിനിങ്ങൾ ദ്വാക്ക് ആമീൻ പറയാനുണ്ടാവും. അല്ലാതെ എന്റെ ദ്വാക്ക് പ്രത്യേകത ഉണ്ടായിട്ടല്ല. ആമീൻ പറഞ്ഞാൽ ഒരുപാട് ആൾ ആമീൻ പറയും, അതിൽ ഏതെങ്കിലും ഒരാളുണ്ടാവും നല്ല ആൾ. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ ദ്വാരുന്നു കുറഞ്ഞ സമയം കൊണ്ട്. തീവ്രവാദികൾ വിട്ടു എന്നിട്ട് എന്നെ വിളിച്ചു അവിടെ നിന്ന്, എന്നിട്ട് ഫോൺ നമ്പർ തന്നു, നിങ്ങൾ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു തരണം, ഇവിടെ ഒന്ന് വരണം, സിറാജിലേക്ക് സഹകരിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല, റമദാൻ കഴിഞ്ഞിട്ട് പോകണമെന്ന് എൻ്റെ അടുത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കൊക്കെ ഹൈർ ചെയ്യട്ടെ. ദുആക്കല്ല ഉത്തരം തരുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ചോദിക്കുമ്പോൾ ഉറപ്പിച്ച് ചോദിക്കണം അള്ളാഹിനോട്, എന്നാൽ അള്ളാഹു തരം ഉത്തരം തരും. ദുആക്ക് ഉത്തരം തരും. ഏത്ര ദുആക്ക് അള്ളാഹു തരം ഉത്തരം തന്നിട്ടുണ്ട്. കാരണം സദസ്സിലുള്ള ആളുകളുടെ ആമീനിന് വലിയ ബർക്കത്താണ്. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഉത്തരം നൽകട്ടെ. നല്ല ഇഖ്ലാസോടെ എല്ലാവരും ആമീൻ പറയണം. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ കൽബിൽ ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ അത് നീ നിറവേറ്റി തരണം റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളിൽ ആർക്കെന്ത് പ്രയാസമുണ്ടോ നീ അത് ഏത് പ്രയാസമാണെങ്കിലും നീക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ എന്ത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. അള്ളാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബിർ, ഉജ്ബ്, റിയാ, ഹസദ്, അമലി, ഹിർസ്, ബിദ്അത്ത്, ശഹവത്ത്, ഗളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും മനസ്സ് നന്നാക്കണേ റഹ്മാനെ. ഒരാളോടും വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ ഞങ്ങളോട് ആരെന്ത് തെറ്റ് ചെയ്താലും അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ആരോടും വെറുപ്പില്ലാത്തൊരു ജീവിതം തരണേ റഹ്മാനെ. വിശാലമായ മനസ്സ് തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഉപകാരം ചെയ്തവർക്ക് നന്ദിയുള്ളവരാക്കണേ റഹ്മാനെ. ഞങ്ങൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്തെങ്കിൽ അത് ഞങ്ങളെ മനസ്സിൽ നിന്ന് മറപ്പിച്ചു കളയണേ റഹ്മാനെ. പടച്ചറബ്ബേ, ഞങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങളെ മനസ്സിൽ അത് ഓർമ്മിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളോട് ആരെങ്കിലും വല്ല തെറ്റും ചെയ്തെങ്കിൽ ഞങ്ങളെ അത് നീ മറപ്പിക്കണേ റഹ്മാനെ. പടച്ചറബ്ബേ, വിശാലമായ മനസ്സോടെ, വിട്ടുവീഴ്ചയുടെ മനസ്സോടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെല്ലാം രക്ഷപ്പെടണമെന്ന മനസ്സോടെ ഞങ്ങൾക്കൊരു നല്ല ജീവിതം തരണേ റഹ്മാനെ. ഏറ്റവും ഉപരി സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. ഉള്ള ജോലികളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഭീഷണികൾ നീക്കിക്കൊടുക്കണേ റഹ്മാനെ. പടച്ചറബ്ബേ, ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സുകളിൽ പുരോഗതി നൽകണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിവനുസരിച്ച് സഹകരിക്കുന്ന സഹായിക്കുന്ന ഏതൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചറബ്ബേ, പല പ്രദേശങ്ങളിൽ നിന്നും, നാട്ടിൽ നിന്നും, പല പ്രദേശങ്ങളിൽ നിന്നും ഞങ്ങൾ നടത്തുന്ന ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, ദീനീ സംരംഭങ്ങളെ പരിപോഷിപ്പിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ.
എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണം റഹ്മാനെ, സിർറുകൾ തടുക്കണം റഹ്മാനെ. നിന്റെ ഖുർആൻ മനപ്പാടമാക്കുന്നതും ഇൽമ് പഠിക്കുന്നതുമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അതുപോലെ മറ്റു നിലക്ക് സഹായിക്കുന്നവരുണ്ട്, അവരെയൊക്കെ നീ സഹായിക്കണേ റഹ്മാനേ. അവരെ സ്ഥാപനങ്ങളെയും അവരുടെ തൊഴിലവസരങ്ങളും എല്ലാം നിന്റെ സംരക്ഷണത്തിലാക്കണം റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ റഹ്മാനേ. പടച്ച റബ്ബേ, ഹജ്ജിനുദ്ദേശിച്ചവരുണ്ട്, ഉംറക്ക് ഉദ്ദേശിച്ചവരുണ്ട്, സിയാറത്തിനടക്കം തൗഫീഖ് നൽകണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനേ. ഇണകളില്ലാത്ത ആൺമക്കൾക്കും പെൺമക്കൾക്കും ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനേ. കടങ്ങളുണ്ട്, നീ അത് വീട്ടിൽ തരണം റഹ്മാനേ. താങ്ങാൻ കഴിയാത്ത കടങ്ങൾ നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് ഞങ്ങളെ ചുമലിലുണ്ട്, നീ അത് വീട്ടിത്തരണേ റഹ്മാനേ. നഫ്സിന്റെ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനേ. എവിടെ കാലെടുത്ത് വെക്കുന്നു അവിടെയൊക്കെ നീ ഖൈറിന്റെ വാതിൽ തുറക്കണേ റഹ്മാനെ, ഷർറിന്റെ വാതിലുകൾ അടക്കണേ റഹ്മാനെ. പരിശുദ്ധ റമദാനിൽ നിന്റെ കാരുണ്യം ലഭിക്കുന്ന, നീ പാപം പൊറുക്കുന്ന, നീ നരകത്തിൽ മോചിപ്പിക്കുന്ന അടിമകളിൽ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഞങ്ങളെ ഭാര്യമാരെയും സന്താനങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളെ പ്രിയം വെച്ച മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നന്നാക്കിത്തരണം റഹ്മാനെ. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും സ്വഭാവം നന്നാക്കിത്തരണം റഹ്മാനെ. ഞങ്ങളെ ശിഷ്യന്മാരെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ മുഅ്മിനീങ്ങളെ സ്വഭാവവും ഞങ്ങളെ സ്വഭാവവും നന്നാക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാ പാവികളും ദോഷികളുമാണെന്ന് നിന്റെ ഭവനത്തിൽ ഇത്രയും സമയം വീൽമ കേൾക്കുന്ന സദസ്സിലിരുന്ന ഞങ്ങൾ നിന്നോട് താണുകൾ പറയുന്നു. അല്ലാ, ഞങ്ങളാരും മയസൂമികളായ നബിമാരല്ല, മലക്കുകളല്ല. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, ചെറുതോ വലുതോ, ഏത് തെറ്റുകൾ മറന്നോ മനഃപൂർവമോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദുർബലന്മാരാണ് ഞങ്ങൾ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മയച്ചു കളയാതെ നീ പള്ളിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കി പറഞ്ഞേക്കരുത്. ഞങ്ങളെ ഏടുകളിൽ നിന്ന് മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കളും, നീ അത് മയച്ചു കളയണം റഹ്മാനേ. അല്ലാഹുവേ, നീ കൽപ്പിച്ചതെല്ലാം എടുത്തുകൊണ്ടും നീ വിരോധിച്ചത് കൈയൊഴിച്ചുകൊണ്ടും തഖ്വയിലുള്ള ഒരു ജീവിതം തരണം റഹ്മാനേ. റമദാനിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. നിസ്കാരത്തിൽ ഖുശൂഇന് തരണം റഹ്മാനെ. നിസ്കാരത്തിൽ ഖുശൂഇന് തരണം റഹ്മാനെ. ഏത് വാക്ക് പറയുന്നതും പ്രവർത്തിക്കുന്നതും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മവാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളെ സന്താനങ്ങൾ, ഞങ്ങളെ ഭാര്യമാരെ, കുടുംബങ്ങൾ, ഞങ്ങളെ പ്രിയം വെച്ചവർ, ഞങ്ങളുടെ സ്ഥിരി പ്രവർത്തനങ്ങളെ സഹായിച്ചവർ, മുഴുവൻ ആളുകൾക്കും മാപ്പ് നൽകണേ റഹ്മാനെ. മരിച്ചുപോയവരുടെ കബറിനെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം, നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആനന്ദിക്കുന്ന വിധം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെയുള്ള ഒരു വേർപാട് തന്ന് ഞങ്ങളെ അഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ എന്ത് ചെറിയ കർമ്മങ്ങൾ ചെയ്തോ, ഏത് ക്ലാസോ പ്രസംഗമോ നടത്തിയോ, ഏത് സ്ഥാപനങ്ങളോ ഏത് സംരംഭം
വിളംബങ്ങളോ ഏത് സംഘടനകളോ ഞങ്ങൾ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചോ അതെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, ഈ സദസ്സും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. റബ്ബേ ഞങ്ങൾക്ക് സർവസഹായവും ചെയ്ത് ഇൽമ് പറയാൻ ഇത്തരം അവസരം സൃഷ്ടിച്ചു തന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നിന്റെ കാവൽ നൽകണേ റഹ്മാനേ, ഈ രാജ്യത്തിനും നിന്റെ കാവൽ നൽകണേ റഹ്മാനേ. മരണപ്പെട്ടു പോയ ഷെയ്ഖ് സായിദ് അദ്ദേഹത്തിന്റെ കബറു നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ, അതുപോലെ മരണപ്പെട്ടു പോയ ഷെയ്ഖ് മക്തൂം മറ്റീ രാജ്യത്തെ ഭരണാധികാരികളും ഇവിടെ ജീവിച്ച് മരിച്ചവരും റബ്ബേ ആരെല്ലാമുണ്ടോ മുഴുവൻ ആളുകളെ കബറും നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഉമ്മബാപ്പമാര് ബന്ധപ്പെട്ടവർ പലരും ഞങ്ങളെ നാട്ടിലും പല സ്ഥലത്തും കബറിൽ കിടക്കുകയാണ്. അവർക്കിപ്പോൾ സൽക്കർമ്മം ചെയ്യുന്ന സമയമല്ല. ഞങ്ങളിൽ നിന്നൊരു ദുആ കിട്ടുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അവരെ പേരിൽ ധർമ്മം ചെയ്യുമ്പോൾ സന്തോഷമാണ്. അവരെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സന്തോഷമാണ്. റബ്ബേ അവരെ കബറിൽ നീ സന്തോഷം നൽകണേ റഹ്മാനേ, അവരെ കബറ് വിശാലമാക്കണേ റഹ്മാനേ, അവരെയും ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൌസിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞവരും ഫോൺ ചെയ്തിട്ട് കിട്ടിയവരും കിട്ടാത്തവരും ഈ സദസ്സിലുള്ള ഭൂമിനീങ്ങൾ പലരും അവരെ കൽബിൽ പലതും പറയാനുണ്ട്, പക്ഷേ പറയാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ കൊടുക്കുന്ന രാജാവ് ഞാനല്ല, എന്നോട് പറയേണ്ടതില്ല, കൊടുക്കുന്ന രാജാവ് നീയല്ലേ അല്ലാഹ്. ഞങ്ങളുടെ സർവപ്രവർത്തനത്തിലും എന്തും തരാൻ കഴിയുന്നവൻ നീയല്ലേ അല്ലാഹ്, നീ ഞങ്ങളെ മടക്കിയാ ഞങ്ങൾക്ക് മറ്റൊരാളോട് യാചിക്കാനില്ല അല്ലാഹ്. ആരുടെ കൽബിൽ എന്തുദ്ദേശമുണ്ടോ നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. ആർക്കെന്ത് ലൈസൻസിന്റെയോ വിസയുടെയോ ഇഖാമയുടെയോ തനാസുലിന്റെയോ റിലീസിന്റെയോ ഏത് പ്രശ്നം സൗദിയിലോ മറ്റ് രാജ്യത്തോ കുവൈത്തിലോ ഇവിടെ യുഎഇയിലോ ബഹ്റൈനിലോ അതേ ഒമാനിലോ ഖത്തറിലോ ഏത് രാജ്യത്ത് മറ്റു രാജ്യങ്ങളിലോ എവിടെ എന്ത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണേ റഹ്മാനേ. ഇസ്സത്തോടെയുള്ള ജീവിതം തരണേ റഹ്മാനേ. ഹാർട്ടിന്റെയും കിഡ്നിയുടെയും റബ്ബേ ക്യാൻസറിന്റെയും അൾസറിന്റെയും ട്യൂമറിന്റെയും ഷുഗറിന്റെയും പ്രഷറിന്റെയും ഏത് രോഗമാണെങ്കിലും ശരീരത്തിന്റെ ഏത് വേദനയോ കടച്ചിലോ കാഴ്ചക്കുറവോ കേൾവിക്കുറവോ സംസാരശേഷിക്കുറവോ റബ്ബേ ബുദ്ധിക്കുറവോ മറതിയോ അലർജിയോ എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. പൂർണ്ണമായ ആഫിയത്ത് തരണേ റഹ്മാനേ. മക്കളില്ലാത്ത പലരും റബ്ബേ നിന്റെ ദീനീ സ്ഥാപനത്തിൽ ദർജ ചെയ്ത് നീ കുട്ടികളെ കൊടുത്തു. ഞങ്ങൾ പലർക്കും ദിക്ര് പറഞ്ഞു കൊടുത്തത് ചെല്ലി മക്കളെ കിട്ടി. ഇന്നലെയും എത്രയോ ജനങ്ങൾ മക്കളില്ലാത്തവര് സങ്കടം പറഞ്ഞവരുണ്ട്. അവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനേ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. അപകടം പറ്റിയവരെ സലാമത്താക്കണേ റഹ്മാനേ. ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങളുടെ ഉസ്താദുമാരെ യാത്രകളിലും ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ചെറിയ മക്കളെ യാത്രകളിലും റബ്ബേ സർവഭൂമിനികളെ യാത്രകളിലും നിന്റെ കാവൽ തരണേ റഹ്മാനേ. ഞങ്ങളുടേതെല്ലാം നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ റഹ്മാനേ. റബ്ബേ ഇത്രയും സമയം ഈ പാവപ്പെട്ടവന്റെ ഭംഗി കാണാനെല്ലാം ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീകൾ നിന്റെ കാരുണ്യത്തിന് വേണ്ടി ഒരുമിച്ചുകൂടിയതാണ്. ഈ പാവപ്പെട്ട ഞാനും നിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവനാണ്. ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്. നീ ഞങ്ങൾക്ക് കാരുണ്യം ചൊരിയണേ അല്ലാ. നീ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മാസത്തിൽ പൊറത്തു കൊടുക്കുമ്പോ അടിയങ്ങളായ ഞങ്ങൾക്കും വാപ്പ് തരണേ അല്ലാ. എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് ഈ മഹത്തായ റമദാനിൽ ഖുർആൻ ഇറക്കിയ മാസത്തിൽ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ഞങ്ങളെ അമലിന്റെ ഗുണം കൊണ്ടല്ല, ഞങ്ങളെ ഇൽമ് കൊണ്ടല്ല, ഞങ്ങളെ അമല് കൊണ്ടല്ല, ഞങ്ങൾ നിന്റെ ഔദാര്യത്തിൽ ചോദിക്കുകയാണ്. ഏത് പാവികൾക്കും കൊടുക്കാൻ അധികാരമുള്ള രാജാവല്ലേ നീ. ഞങ്ങൾക്ക് തന്നത് കൊണ്ട് നിനക്കൊരു കുറവും വരാനില്ല. റബ്ബേ ഞങ്ങളെ മുഴുവനും ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീകളെ
നരകത്തിൽ മോചിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസാക്കരുത് അല്ലാ.